ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. മുഴുവൻ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. വേറെയും പേരുകളുള്ളതായി പറയപ്പെടുന്നു. AD 15 16 നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്ത് തുഞ്ചൻപറമ്പാണെന്നാണ് വിശ്വസിക്കുന്നത്. പരിവാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരൂരാണ്, തിരൂർ തുഞ്ചൻപറമ്പിൽ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തിരൂർ ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററാണ് തുഞ്ചൻ സ്മാരകത്തിലേക്കുള്ള ദൂരം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളരിയും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കുളവും വിഖ്യാതമായ കാഞ്ഞിരമരവും എല്ലാം അടങ്ങിയതാണ് ഈ മണ്ണ്. 4.5 ഏക്കർ വിസ്തൃതിയുള്ള തുഞ്ചൻപറമ്പ് 1961 സർക്കാർ ഏറ്റെടുത്തെങ്കിലും 1993 MT വാസുദേവൻ നായർ തുഞ്ചൻപറമ്പ് സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായതോടുകൂടിയാണ് തുഞ്ചൻപറമ്പ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള സാംസ്കാരിക നിലയമായി മാറിയത്. കൃഷ്ണശിലാ മണ്ഡപം, സരസ്വതി മണ്ഡപം, ശാരികാ ശില്പം, മലയാള സാഹിത്യ മ്യൂസിയം, ലൈബ്രറി, കയ്പില്ലാത്ത കാഞ്ഞിരത്തിൻ്റെ മരം എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളുള്ള കൃഷ്ണശിലാ മണ്ഡപം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഈ മണ്ഡപത്തിലാണ് വിജയദശമി നാളിൽ പരമ്പരാഗത എഴുത്താശാന്മാർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. അതിന് ഇടത്തുവശത്തായിട്ടാണ് ശാരികാ ശില്പം. എഴുത്തച്ഛന് കവിത ചൊല്ലിക്കൊടുത്ത തത്തയുടേതാണ് ഇവിടെയുള്ള ശില്പം. കൂടാതെ ഒരു എഴുത്തോലയുടെയും ഒരു എഴുത്താണിയുടെയും ശില്പവും അതിനോടൊപ്പം ഉണ്ട്. ശാരികാ ശില്പത്തിന് പിന്നിലായിട്ടാണ് സരസ്വതി മണ്ഡപം. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഇത്, മലയാള സാഹിത്യ മ്യൂസിയം. മലയാള ഭാഷയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഈ മ്യൂസിയം ഇന്ത്യയിലെ തന്നെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മ്യൂസിയമാണ്. കേരളീയ കലാ സാംസ്കാരിക പ്രതീകങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനാകും. അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്ന ഒരു എഴുത്തോലയും എഴുത്താണിയും നമുക്ക് ഇവിടെ കാണാനാകും. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ ഇവിടെ വന്നാൽ നേടാനാകും. കൂടാതെ ഭാഷാപിതാവിൻ്റെ ചരിത്രം വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും എല്ലാം മനസ്സിലാക്കാനുള്ള സൗകര്യം ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിഖ്യാതമായ കാഞ്ഞിരമരം, അദ്ദേഹം ധ്യാനിച്ചിരുന്നത് ഈ കാഞ്ഞിരമരത്തിന് താഴെയാണെന്നും അദ്ദേഹത്തിൻ്റെ ധ്യാനം ഇതിലെ കാഞ്ഞിരത്തിൻ്റെ കയ്പ് നീക്കിയെന്നുമാണ് ഐതിഹ്യം. അന്നത്തെ അതേ കാഞ്ഞിരമരമാണെന്നും അല്ല അതിൽ നിന്നും മുളച്ചുണ്ടായ മറ്റൊരു മരമാണ് ഇതെന്നും രണ്ട് വാദങ്ങളുണ്ട്. ഇതിന് അടുത്തു തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്ന കുളവും.
പ്രധാന ആകർഷണങ്ങൾ ഇവയൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ പുറമെ ലൈബ്രറി, ഓഡിറ്റോറിയം, ഓപ്പൺ സ്റ്റേജ്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ വേറെയും ഉണ്ട് ഇവിടെ. എപ്പോഴും ശാന്തമായിരിക്കുന്ന ഈ പ്രദേശം ഭാഷാ സ്നേഹികൾക്കും സഞ്ചാരികൾക്കും എന്നും പ്രിയപ്പെട്ട ഒരിടമാണ്. അപ്പോൾ തുഞ്ചൻ പറമ്പിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വേണ്ടി വരണം.